കേരളത്തിലെ ഇടത് സ്വാധീന മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർ ജീവനൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ സുഗതൻ എന്ന അറുപത്തഞ്ചുകാരൻ പ്രവാസി ആത്മഹത്യ ചെയ്തതും ഇതേ ഇടതുപക്ഷ പ്രവർത്തകരുടെ പീഡനം മൂലമാണ് തന്റെ തുച്ഛമായ സമ്പാദ്യം കൊണ്ട് ലീസിനെടുത്ത സ്ഥലത്ത് വർക്ക്ഷോപ്പ് തുടങ്ങാൻ ശ്രമിച്ച സുഗതനെ എ ഐ വൈ എഫ് സി പി എം പ്രവർത്തകർ നിരന്തരം വേട്ടയാടുകയായിരുന്നു സുഗതൻ പാട്ടത്തിനടുത്ത സ്ഥലം വയലാണ് എന്നതായിരുന്നു കാരണം വർക്ക്ഷോപ്പ് പ്രവർത്തനം തുടങ്ങാനിരുന്ന ദിവസം പാർട്ടി പ്രവർത്തകർ അതിനു മുന്നിൽ കൊടി നാട്ടുകയും വർക്ക്ഷോപ്പ് പ്രവർത്തനം തുടങ്ങിയാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് സുഗതൻ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം ആന്തൂരിൽ പ്രവാസിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതും സമാന കാരണങ്ങളാണ് സി പി എം സ്വാധീന മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങാൻ മുതിർന്നവർക്ക് ആദ്യ കാലങ്ങളിൽ സഹായ സഹകരണം നൽകി പ്രോത്സാഹിപ്പിച്ച് മുതൽ മുടക്കിക്കുകയും പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് പണം പിഴിയുന്നതുമാണ് സി പി എമ്മിന്റെ സ്ഥിരം പരിപാടി ആദ്യമൊക്കെ പണം കൊടുത്തും പാർട്ടി നേതാക്കളെ കണ്ടു കണ്ടുപറഞ്ഞും കാര്യങ്ങൾ പരിഹരിക്കുമെങ്കിലും പിന്നീട് പണം കൊടുത്തു പ്രാദേശിക പാർട്ടി നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുന്നു അത് പാർട്ടിക്കാരുടെ ഭീഷണിയിലും ഒടുവിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലും കലാശിക്കുന്നു പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഇരകൾക്കൊപ്പം എന്ന ധാരണ പരത്തുകയും പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തുകയും മുടങ്ങുമ്പോൾ ഭീഷണി ഉപയോഗിക്കുന്നതുമാണ് പൊതുവെ സി സ്വീകരിക്കുന്ന ശൈലി പദ്ധതി അവസാനഘട്ടത്തിലാകുമ്പോഴോ പൂർത്തിയായ ശേഷമോ ആയിരിക്കും പാർട്ടി നേതാക്കൾ ഭീഷണിയുടെ സ്വരം പുറത്തെടുക്കുക അപ്പോഴേക്കും പണം കൊടുത്ത് പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത വിധം സംരംഭകൻ പാപ്പരായി കഴിഞ്ഞിട്ടുണ്ടാവും സി പി എം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായി നടക്കുന്നതാണ് ഇത്തരം പിടിച്ചുവറികൾ അതിന് ആജ്ഞാനവർത്തികളായ ഉദ്യോഗസ്ഥരുടെ കൂട്ടും പാർട്ടിക്ക് കിട്ടും മലബാർ മേഖലയിൽ ഈ പ്രവണത വ്യാപകമാണ് മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പിടിച്ചുവരി സംഘങ്ങളുടെ പിടിയിലാണ് Political desk, yes news.